ഹായ്, എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്ന് ഞാൻ ഉണ്ടാക്കുന്നത് ഒരു മുട്ടക്കറിയാണ്. നമുക്ക് ബ്രേക്ക്ഫാസ്റ്റിന് അപ്പത്തിൻ്റെയും ചപ്പാത്തിൻ്റെയും ഇടിയപ്പത്തിൻ്റെയും കൂടെയൊക്കെ സെർവ് ചെയ്യാൻ പറ്റുന്ന നല്ല ടേസ്റ്റിലുള്ള ഒരു മുട്ടക്കറിയുടെ റെസിപ്പിയാണിത്. അപ്പോൾ നമുക്ക് വീഡിയോയിലോട്ട് പോവാം. അതിന് മുമ്പായിട്ട് എൻ്റെ ചാനൽ ആദ്യമായിട്ട് കാണുന്ന ആരെങ്കിലും ഉണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ. മുട്ടക്കറി ഉണ്ടാക്കാനായിട്ട് ആദ്യം തന്നെ ഒരു പാൻ അടുപ്പത്ത് വെച്ച് അതിലേക്ക് കുറച്ച് വെളിച്ചെണ്ണ ഒഴിച്ച് കൊടുത്തിട്ടുണ്ട്. ഇനി ഇതിലിട്ട് ചോർത്ത് കൊടുക്കുന്നത് 1/2 ടീസ്പൂൺ മുളക് പൊടി, 1/4 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി, 1/2 ടീസ്പൂൺ കുരുമുളക് പൊടിയും കൂടി ചേർത്ത് നമുക്കിത് എണ്ണയിലിട്ടൊന്ന് മൂപ്പിച്ചെടുക്കാം. മസാലയൊന്ന് മൂത്ത് വരുമ്പോഴേക്ക് നമുക്കിതിൽ വേവിച്ച് വെച്ച മുട്ടയും കൂടെ ചേർത്ത് കൊടുക്കാം. ഞാനിപ്പോൾ 5 മുട്ടയാണ് എടുത്തിട്ടുള്ളത്. അതും കൂടെ നമുക്കിതിലോട്ട് ചേർത്ത് ഒരു 2-3 മിനിറ്റ് നേരം നമുക്കിതൊന്ന് ഫ്രൈ ചെയ്തെടുക്കാം. അപ്പോൾ ഒരു മീഡിയം ഫ്ലെയിമിൽ വെച്ചിട്ട് വേണം നമ്മളിത് ഫ്രൈ ചെയ്തെടുക്കാനായിട്ട്. പിന്നെ ഫ്രൈ ചെയ്യുന്ന സമയത്ത് ഇതിലോട്ട് ഒരു നുള്ള ഉപ്പും കൂടെ ഒന്ന് ചേർത്ത് കൊടുക്കണം. ഇപ്പോൾ ഒരു 2 മിനിറ്റൊക്കെ ആയിട്ടുണ്ട്, നമ്മുടെ മുട്ടയൊക്കെ ഒന്ന് ഫ്രൈ ആയി വന്നിട്ടുണ്ട്. ഇനി നമുക്കിത് എണ്ണയിൽ നിന്ന് മാറ്റി കൊടുക്കാം. ഇനി നമുക്ക് മുട്ടക്കറി ഉണ്ടാക്കാൻ തുടങ്ങാം. അതിനായിട്ട് ഒരു ചീനച്ചട്ടി അടുപ്പത്ത് വെച്ചിട്ടുണ്ട്. അതിലേക്ക് കുറച്ച് വെളിച്ചെണ്ണ ഒഴിച്ച് കൊടുക്കാം. എണ്ണ നന്നായിട്ട് ചൂടാകുമ്പോൾ നമുക്ക് അതിലോട്ട് ഒരു ഏലക്കായും 3 ഗ്രാമ്പൂവും 2 കഷ്ണം പട്ടയും കൂടെ ചേർത്ത് കൊടുക്കാം. ഇനി ഇതിലോട്ട് ചേർത്ത് കൊടുക്കേണ്ടത് സവാളയാണ്. ഞാൻ 2 ചെറിയ സവാള എടുത്തിട്ടുണ്ട്. അത് ഇതുപോലെ ചെറുതായി കട്ട് ചെയ്ത് നമുക്ക് ഇതിലോട്ട് ചേർത്ത് കൊടുക്കാം. സവാള നമുക്ക് പെട്ടെന്നും വാടിക്കിട്ടാനായിട്ട് ഇതിലോട്ട് കുറച്ച് ഉപ്പും കൂടെ ചേർത്ത് നമുക്കിത് നന്നായിട്ടൊന്ന് വഴറ്റിയെടുക്കണം. ഒരു ഗോൾഡൻ ബ്രൗൺ നിറമാകുന്നതുവരെ നമുക്ക് സവാള വഴറ്റിയെടുക്കാം. ഇപ്പോൾ സവാളയൊക്കെ ഒന്ന് വഴന്ന് വന്നിട്ടുണ്ട്. ഈ സമയത്ത് നമുക്കിതിലോട്ട് ഇഞ്ചിയും വെളുത്തുള്ളിയും ചതച്ചതോ അല്ലെങ്കിൽ ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റോ എന്ത് വേണമെങ്കിലും ചേർത്ത് കൊടുക്കാം. ഞാനിപ്പോൾ ഇഞ്ചിയും വെളുത്തുള്ളി ചതച്ചതാണ് ഇതിൽ ചേർത്ത് കൊടുത്തിട്ടുള്ളത്. ഇഞ്ചിയുടെയും വെളുത്തുള്ളിയുടെയും പച്ചമണം മാറുന്നതുവരെ നന്നായിട്ടൊന്ന് വഴറ്റിയെടുത്തതിന് ശേഷം നമുക്കിതിലോട്ട് 1 ടീസ്പൂൺ മുളക് പൊടിയും 1 ടീസ്പൂൺ മല്ലിപ്പൊടി, 1/2 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി, 1/2 ടീസ്പൂൺ ഗരം മസാല ഇത്രയും കൂടെ ചേർത്ത് നമുക്ക് ഈ മസാലയുടെ പച്ചമണം മാറുന്നതുവരെ ഒന്നുകൂടെ ഒന്ന് വഴറ്റിയെടുക്കാം. ഇപ്പോൾ മസാലയുടെ പച്ചമണമൊക്കെ മാറി വന്നിട്ടുണ്ട്. ഈ സമയത്ത് നമുക്കിതിലോട്ട് തക്കാളി ചേർത്ത് കൊടുക്കാം. ഒരു ചെറിയ തക്കാളിയാണ് എടുത്തിട്ടുള്ളത്. അതും കൂടെ കട്ട് ചെയ്ത് നമുക്കിതിലോട്ട് ചേർത്ത് കൊടുക്കാം. പിന്നെ വേണ്ടത് പച്ചമുളകാണ്. ഞാൻ ഒരു പച്ചമുളകാണ് ഇതിൽ ചേർത്ത് കൊടുത്തിട്ടുള്ളത്. ഇനി ഈ തക്കാളിയൊക്കെ നന്നായിട്ട് വെന്തുടയുന്നവരെ നമുക്കിതൊന്ന് വഴറ്റി കൊടുക്കാം. ഇപ്പോൾ തക്കാളിയൊക്കെ ഇപ്പോൾ നല്ല പേസ്റ്റായി വന്നിട്ടുണ്ട്. ഈ സമയത്ത് നമുക്കിതിലേക്ക് വെള്ളം ചേർത്ത് കൊടുക്കാം. അപ്പോൾ നമുക്ക് എത്ര ഗ്രേവിയാണോ ആവശ്യം അതിനനുസരിച്ചിട്ടുള്ള വെള്ളം ഇതിൽ ചേർത്ത് കൊടുത്താൽ മതി. ഇപ്പോൾ ചൂടുവെള്ളമാണ് ഞാൻ ഈ സമയത്ത് ഇതിലോട്ട് ഒഴിച്ചു കൊടുത്തിട്ടുള്ളത്. അപ്പോൾ ആവശ്യത്തിന് വെള്ളം കൂടെ ഒഴിച്ചതിന് ശേഷം ഇത് തിളയ്ക്കുന്നതുവരെ നമുക്കിതൊന്ന് അടച്ച് വെച്ച് കുക്ക് ചെയ്തെടുക്കാം. ഇനി ഞാൻ ഇതിലോട്ട് ചേർത്ത് കൊടുക്കുന്നത് തേങ്ങയാണ്. അപ്പോൾ ഞാനിപ്പോൾ ഒരു 3 ടേബിൾ സ്പൂൺ അളവിൽ തേങ്ങ എടുത്തിട്ടുണ്ട്. ഇത് നമുക്ക് മിക്സിയുടെ ജാറിലിട്ട് നല്ല ഫൈൻ പേസ്റ്റായിട്ടൊന്ന് അരച്ചെടുക്കാം. കറി ഇപ്പോൾ ഇവിടെ നന്നായിട്ട് തിളച്ച് വന്നിട്ടുണ്ട്. ഈ സമയത്ത് നമ്മൾക്ക് ഇതിലോട്ട് നമ്മൾ അരച്ച് വെച്ച തേങ്ങയും കൂടെ ഒന്ന് ചേർത്ത് കൊടുക്കാം. കുറച്ച് വെള്ളം കൂടെ ചേർത്ത് നല്ല പേസ്റ്റ് രൂപത്തിൽ വേണം തേങ്ങ അരച്ചെടുക്കാനായിട്ട്. ഇനി ഇതെല്ലാം കൂടി ഒന്ന് മിക്സ് ചെയ്തതിന് ശേഷം നമുക്ക് അടച്ച് വെച്ച് ഇതൊന്നുകൂടെ ഒന്ന് തിളപ്പിച്ചെടുക്കണം. അപ്പോൾ നിങ്ങൾക്ക് ഇതിലിപ്പോൾ തേങ്ങ ചേർക്കാൻ താല്പര്യമില്ലെങ്കിൽ നിങ്ങൾക്ക് കറി തിളച്ച് വരുമ്പോൾ അതിൽ മുട്ട ചേർത്തിട്ട് ഉപയോഗിക്കാം. ഇപ്പോൾ തേങ്ങയും കൂടെ ചേർക്കുകയാണെങ്കിൽ ഈ കറിക്ക് ഒരു പ്രത്യേക ടേസ്റ്റ് ഉണ്ടാവും. ഇപ്പോൾ കറി നന്നായിട്ട് തിളച്ച് വന്നിട്ടുണ്ട്. ഇനി നമുക്ക് ഈ സമയത്ത് ഇതിലോട്ട് മുട്ടയും കൂടെ ചേർത്ത് കൊടുക്കാം. മുട്ടയും കൂടെ ചേർത്തതിന് ശേഷം നമുക്കൊരു 2 മിനിറ്റ് നേരം കൂടെ ഇതൊന്ന് അടച്ച് വെച്ച് കുക്ക് ചെയ്തെടുക്കാം. ഇപ്പോൾ നമ്മുടെ കറി ഇവിടെ റെഡിയായി വന്നിട്ടുണ്ട്. ഇനി നമുക്കിതിലോട്ട് ചേർത്ത് കൊടുക്കേണ്ടത് മല്ലിയിലയാണ്. അപ്പോൾ കുറച്ച് മല്ലിയില ഇതുപോലെ ചെറുതായി കട്ട് ചെയ്ത് നമുക്കിതിലോട്ട് ചേർത്ത് കൊടുക്കാം. തേങ്ങയൊക്കെ അരച്ച് നല്ല ടേസ്റ്റി ആയിട്ടുള്ള നമ്മുടെ മുട്ടക്കറി ഇവിടെ റെഡിയായി വന്നിട്ടുണ്ട്. അപ്പോൾ എല്ലാവരും ഒരിക്കലെങ്കിലും ഇതുപോലെ തേങ്ങയൊക്കെ അരച്ച് ഈ മുട്ടക്കറി ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. നിങ്ങൾക്ക് ഈ റെസിപ്പി ഇഷ്ടപ്പെട്ടെങ്കിൽ എൻ്റെ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കല്ലേ. അടുത്തൊരു വീഡിയോയിൽ പുതിയൊരു റെസിപ്പിയുമായി കാണാം. താങ്ക് യു.